ദേഷ്യപ്പെടില്ല എന്ന് വെച്ചാ ഞാൻ ഒരു കാര്യം പറയാം. സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം വന്നു എന്ന് വെച്ച് ഇത്ര കണ്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല അത് അയച്ചത് ആരാണെന്ന് ആ കുട്ടിക്ക് അറിയുമില്ല. അറിയുമായിരുന്നെങ്കിൽ ഇത്രയും തല്ലു കൊള്ളുമ്പോ പറയായിരുന്നു. ആ കുട്ടിയെ തല്ലി കൊല്ലുന്നതല്ല ബുദ്ധി, അത് അയച്ച ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാ ചെയ്യേണ്ടത്. താൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലോ? എന്നാ മനസ്സിലാവുന്ന ഭാഷ തന്നെ പറയാം. പ്രേമലേഖനം അയച്ചത് ആരാണെന്ന് ഭാമക്കുഞ്ഞിന് അറിയാത്തയിടത്തോളം അയച്ചവനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാന്? ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയടോ, ആരാണവൻ? സത്യഭാമയെ ഞാൻ തന്നെ കെട്ടും, ഞാൻ തന്നെ കെട്ടും എന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന ഒരാളില്ലേ ഈ നാട്ടിൽ? അപ്പൊ താൻ പറഞ്ഞു വരുന്നത് സത്യഭാമയ്ക്ക് പ്രേമലേഖനം അയച്ചത് പുരുഷോത്തമനാണെന്നാണോ? ആയിക്കൂടെ. അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം, അച്ഛന്റെ അച്ഛനാണ് സത്യം, ഞാനല്ല സത്യഭാമയ്ക്ക് പ്രേമലേഖനം അയച്ചത്. എടാ കരയാതെ, പിന്നെ ചെയ്യാത്ത കുറ്റം ചെയ്തത് കരയാതെ പിന്നെ ചിരിക്കാൻ കഴിയോ? കരയാതിരിക്കണം മോനെ, ഈ സ്വന്തം താങ്ങാനുള്ള കരുത്തി ലോല ഹൃദയത്തിലില്ലേ. ഒടുക്കത്തെ കരച്ചിലെ, എടാ നീയാണ് കത്തുകൊടുത്തിരുന്നെങ്കിൽ അച്ഛന് സന്തോഷമായെന്നെ മോനെ. അപ്പൊ അച്ഛന് സന്തോഷമായല്ലേ? ഞാൻ വിചാരിച്ച് അതിന് നീയല്ലല്ലോ കത്ത് കൊടുത്തത്, വേറെ ആമ്പിള്ളേരല്ലേ? ആ എങ്കിലും ഓടിപ്പോയി വേറൊരു കത്ത് കൊടുത്തിട്ടു. വേറൊരു കത്ത് കൊടുക്കാനൊക്കെ വരട്ടെ, കൊടുക്കാത്ത കത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പേര് ഈ നാട്ടുകാരുടെ ഇടയിൽ ചീത്തയാക്കി അവനോട് ഇനി കാര്യം തെറ്റെന്ന് പറയണം. ഓഹോ, അപ്പൊ അച്ഛനാണ് സത്യഭാമയ്ക്ക് പ്രേമലേഖനം കൊടുത്തത്? അച്ഛനാള് കൊള്ളാലോ. താലാ തിരിഞ്ഞവനെ, എന്തു പറഞ്ഞാലും തല തിരിച്ചേ നീ കേൾക്കൂ. ആ ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ലല്ലോ, ഇന്ന് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. എടാ നാണകത്തെ തിരുവേലി, നാടു മുഴുവൻ നടന്ന് നുള പറയുന്ന ആണത്തോലടാ, പറയാനുള്ളതിന്റെ മുഖത്ത് നോക്കി പെടാ ചൂലെ. നിന്റെ മകൾക്ക് പ്രേമലേഖനം കൊടുത്തതേ എന്റെ മകനല്ല, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൈക്ക് പിടിച്ച് ചങ്കുറ്റത്തോടെ അവൻ ഇറങ്ങിപ്പോവും. പുരുഷനാണവൻ, ഊരം മറന്ന പുരുഷൻ. കണ്ടില്ലേ എന്റെ അമ്മയുടെ പുരുഷത്വം? നിന്റെ മോൾക്ക് ഒരുപാട് ആളുകൾ ഹോൾസെയിലായി പ്രേമലേഖനം അയക്കാറുണ്ടെന്നും അവൾ തിരിച്ചൊരുപാട് പേർക്ക് പ്രേമലേഖനം കൊടുക്കാറുണ്ടെന്നും ഈ നാട്ടിൽ പാട്ടാണ്ട. ഇപ്പൊ തന്നെ ഈ കിഴവന്റെ നാവിഞ്ഞ് പിടിതെടുത്താലോ? വേണ്ട തിരുമേനി, ക്ഷമാശക്തി തരണമെന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കാ. എടാ പുരുഷന്മാർ ചെളികളുടെ ചവിട്ടും, അതുകൊണ്ട് ചെളിയിൽ ചവിട്ടി കാലി കഴുകുന്നതിനേക്കാൾ നല്ലത് ഒരു ലൂലേർ ചെളി പോയി കാലി ഇട്ട് ചെളിയിൽ ചവിട്ടുന്നതാ. കുടുംബത്തോട് പറയൊരുക്കത്തിന് പുറപ്പെട്ടതായിരിക്കും. നിന്റെ മോനാണ് എന്റെ മോക്ക് പ്രേമലേഖനം കൊടുത്തതെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാവടാ. ചൂലെ, ഏത് ദൈവങ്ങളെയും പിടിച്ച് ഞാൻ സത്യം ചെയ്യാവടാ, എന്റെ മകനല്ല നിന്റെ മകൾക്ക് പ്രേമലേഖനം അയച്ചതെന്ന്. കളവ് പറയുന്നു, നിന്റെ മോൻ തന്നെയാണ് എന്റെ മോക്ക് പ്രേമലേഖനം അയച്ചത്. എന്റെ മോൻ ഇങ്ങനെ ചെയ്യില്ല. അത് നിനക്കെങ്ങനെ അറിയാം? പ്രേമലേഖനം എഴുതാൻ ഇവര് എഴുത്തും വായന അറിയില്ല. പള്ളിക്കുറത്തിന്റെ പടിവാതിന് പോലും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ മടങ്ങി പോകുന്നുണ്ടോ? അതോ എന്റെ ആളുകളെ കൊണ്ട് ഞാൻ തല്ലി ഓടിക്കണോ? തല്ലി നോക്ക്, അപ്പൊ അറിയാം നീ പുരുഷുവിന്റെ ശക്തി. ഞങ്ങളിവിടെ പെറ്റിയെടുക്കാമെന്ന് അല്ലടാ പോകുന്നതിന് മുമ്പ് നിന്നോട് രണ്ടു വാക്ക് പറയാനാ. എഴുതാത്ത പ്രേമലേഖത്തിന്റെ പേരിൽ നീ ഞങ്ങളെ നാറ്റിച്ചില്ലേ, എങ്കിൽ കേട്ടോളൂ, ഇനി നിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇവനായിരിക്കും, ഈ പുരുഷോത്തമൻ. 336 മണിക്കൂറിനകം ഞാനത് നടത്തും. അതിനു മുമ്പ് നിന്റെ തലമോട് ഞാൻ കത്തിക്കും, നോക്കിക്കോ. ആമയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോണ ഒരു പുരുഷൻ രൂപം കണ്ടേച്ചാലും മതി. പുരുഷത്വം പൊക്കത്തിലും വെള്ളത്തിലും അല്ല, അത് ഓരോ ചിലതാ. എന്താ കാണണോ? അമ്മാവന്മാരായി പോയി, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഇത് പുരുഷോത്തമനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ തെളിവുകൾ മുമ്പിൽ ഉണ്ടായിട്ടും തിരുമേനിക്ക് വിശ്വാസമായില്ല എന്ന് വെച്ചാ? എഴുത്തും വായന അറിയാത്തവൻ എങ്ങനെയാണോ കത്തരുന്നത്? അവനറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ഈ നാട്ടിൽ തൊഴിലില്ലാത്ത ഒരുപാട് അഭ്യസ്തവിദ്യരില്ലേ, അവര് പുതിയ തൊഴിൽ തുടങ്ങിക്കാണും പ്രേമലേഖനം എഴുതി കൊടുക്കല്. ഇനിയിപ്പോ അവനല്ല ഈ കത്ത് എഴുതിയെന്നിരിക്കട്ടെ, ആരായിരിക്കും പിന്നെ എഴുതിയത്? ദൈവാധീനം കൊണ്ട് ഇതിപ്പോ ഒരു പ്രേമലേഖനത്തിൽ അവസാനിച്ചു. നാളെ ഇതിനേക്കാ ഗുരുതരായി മറ്റെന്തെങ്കിലും സംഭവിച്ചുകൂടാന്നുണ്ടോ? മാത്രമല്ല ഒരു 336 മണിക്കൂറിന്റെ കാര്യം ആ മൂത്തകുന്നം പറഞ്ഞു കേട്ടില്ലേ, അതിനെപ്പറ്റി ഇനിയും ഒരു പിടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ആളെ കണ്ടുപിടിക്കണം. താനിത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് പറയുന്നതല്ലാതെ കണ്ടുപിടിക്കുന്ന ഒരു മാർഗം പറയടോ. അതിന് ഒരു മാർഗമേ ഉള്ളൂ, തപാൽ മാർഗമായിരിക്കും. അല്ല, ശംഭുതിരുമേനെ പിടിച്ച് മാർഗം ചെയ്യിക്കാന്ന് വിചാരിച്ചു. അല്ലേ, നല്ലൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴാ തോക്കിനകത്ത് ഒരു വെടിവെക്കുന്നത്. കടന്നു പോയിന്നാ.
കഴുതകളെ ശരിയായി പേര് വിളിച്ചാലേ പോവൂ. മതി മതി, പറഞ്ഞു വന്ന കാര്യം പറയാം. ആദ്യം കേൾക്കുമ്പോ അല്പം ശരിയേട് തോന്നും, ആലോചിക്കുമ്പോ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. കടങ്കഥ പറയാതെ കാര്യം പറയടോ. ഞാൻ ആ വലിയ വീടിൽ നിന്ന് പോയി കണ്ടാലോ, അയാളുടെ കയ്യിൽ ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അയാൾ വിചാരിച്ച ഇതിന് പരിഹാരം കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആളുകൾ, ഇത് രാമവർമ്മ തിരുമേ. ഈ തിരുമേനിമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരുമേനിയായി ജനിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ ഈ തിരുമേനിമാരെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതല്ല വളവുണ്ടെങ്കിലും വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടിയെ പോലില്ല കരട്ടി. അയ്യോ ഇതല്ല തിരുമേനി, ഇത് തിരുമേനിയുടെ കാര്യസ്ഥനാ വാരിയർ. ഓ അപ്പൊ വാലാണല്ലേ? വാലല്ല വാരിയർ. ആ പിന്നെ തിരുമേനിയുടെ മോളുടെ ഒരു പ്രശ്നാ, ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നില്ലേ? ആ കുട്ടിയുണ്ടോ? ഉണ്ട്, ഒരു കുട്ടി. മോനാണ്, എം എക്ക് പഠിക്കുന്നു, പേര് സേതുമാധവൻ. തന്റെ മോന്റെ കാര്യമല്ലോ ചോദിച്ചത്, തിരുമേനിയുടെ മകൾ കൂടെ വന്നിട്ടുണ്ടോന്നാണ് ഞാൻ തന്നോട് ചോദിച്ചത്. ഇല്ല, ചട്ടമ്മകൾക്ക് നിർബന്ധമാണ് പോയി കൊണ്ടുവരാം. ഓ വാലേ, കുട്ടിക്കെന്ത് പ്രായം വരും? ഒരു 17 വയസ്സ് വരും. നല്ല പ്രായം. തിരുമേനിയുടെ മോള് കാണാനങ്ങനാ. ഒന്നുകൂടി ഒന്നുകൂടി മുതലാളി, യോമാരൊക്കെ വിളിച്ചോണ്ടോ? ആ തറവാട് കയറ്റിയ പുലിവാലാവൂ. നമ്മൾ വിചാരിച്ച കാര്യം നടക്കണമെങ്കിലേ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. എന്തും സഹിക്കാം, പക്ഷെ അവന്മാരുടെ ദേഹത്തുനിന്ന് വരുന്ന നാറ്റം മാത്രം സഹിക്കാൻ വയ്യ. നല്ല മണമുള്ള സോപ്പ് വാങ്ങി തേച്ച് കുളിപ്പിച്ചാ മാറാവുന്നതേ ഉള്ളു ഈ നാറ്റമൊക്കെ. താൻ എതിരൊന്നും പറയണ്ട. എന്താ ഒരു ഗൂഢാലോചന? അല്ല, ഞാൻ പറയായിരുന്നു, ആദ്യം കണ്ടപ്പോ മണ്ടന്മാരെ പോലെ തോന്നിയെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോ പൊട്ടന്മാരാണെന്ന് മനസ്സിലായി. ഈ വാലിനെ ഞാൻ മുറിക്കും. ആ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം. തിരുമേനിയുടെ മകൾ ബാമയ്ക്ക് ഒരു പ്രേമലേഖനം വന്നു, അതാ ഇവിടുത്തെ പ്രശ്നം. പ്രേമലേഖനം വന്നെങ്കിൽ തിരിച്ചൊരു മറുപടി കൊടുത്താ പോരെ, പ്രശ്നം തീർന്നില്ലേ? അതല്ല പ്രശ്നം, ആ കുട്ടിക്ക് വിവാഹം ആലോചിക്കാൻ പോവാ. ഒരു ചീത്തപ്പേരുണ്ടായാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്കിലാ പ്രേമലേഖനം കീറിക്കളഞ്ഞാ പോയി? ഇതങ്ങനെ വലിച്ചു കീറി കളഞ്ഞാ തീരുന്ന പ്രശ്നമല്ല. തിരുമേനിയുടെ മൂത്ത സഹോദരിയുടെ മകനാണ് പ്രശ്നക്കാരൻ എന്നാണ് തിരുമേനിയുടെ സംശയം. എങ്കിൽ കാര്യം ഈസിയായി, അവനെ പിടിച്ച് തല്ലിക്കൊന്ന് കൊക്കലെറിഞ്ഞ പോരെ. അവിടെ അല്ലേ പ്രശ്നം? ഏതൊരു വിഭാഗക്കാർ അത്ര നിസ്സാരക്കാരല്ല, ദുർമന്ത്രവാദികളാണ്. മനുഷ്യനെ ആടാക്കാനും ആടിനെ മനുഷ്യാക്കാനും അവർക്ക് കഴിയും, അത്രയ്ക്ക് ശക്തരാ. നമുക്ക് ഈ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്യാം. മനുഷ്യനെ ആനയും ആടാക്കുന്ന ദുർമന്ത്രവാദികളോട് ഏറ്റുമുട്ടിയ ശരിയാവൂല. അവർ ചിലപ്പോ നമ്മുടെ മച്ചാനെ ആമയാക്കി എന്ന് വരും. പിന്നെ കോഴി മച്ചാൻ എന്ന് പറഞ്ഞ പകരം ആമയും മച്ചാൻ എന്ന് വിളിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടുന്നു. വേണ്ട, ആൾബലം കൊണ്ട് നമുക്ക് അവനെ ഒതുക്കാൻ കഴിയും. ചട്ടമ്പികൾ വരാൻ പോണെന്ന് അറിയുമ്പോ തന്നെ അവൻ പേടിച്ചു മൂത്രമൊഴിക്കും. അല്ലെങ്കിൽ ഈ മന്ത്രവാദമൊന്നും അവർക്ക് പേടിയില്ല. അല്ലേ മച്ചാന്, നാളെ തന്നെ അങ്ങോട്ട് എത്തണമെന്ന് തിരുമേനി പറഞ്ഞു. നാളെ വരാനൊന്നും പറ്റില്ല. അതെന്താണ്, നാളെ വല്ല പ്രോഗ്രാം ഉണ്ടോ? പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താണാവോ കാര്യം? നാളെ ചിലപ്പോൾ ഞങ്ങൾക്ക് പനിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ചിലപ്പോ തിരുമേനിയുടെ പിറന്നാളുമായിരിക്കും. തമാശക്ക് തമാശ. പിറന്നാള് ഗംഭീരായിട്ട് ആഘോഷിക്കാറുണ്ട്. കെങ്കേമൻ സദ്യ ഒരുക്കേക്കാം. ആഹാരപ്രിയരായിക്കല്ലോ, നാളെ തന്നെ പോന്നോളൂ. കൂടുതലൊന്നും ആലോചിക്കുന്നവരാണ്, അങ്ങോട്ട് പോയിക്കോ. മുതലാളി പറഞ്ഞ സ്ഥിതിക്ക് ഇത് അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. എന്നേ വരട്ടെ. പിന്നെ ഒരു തറവാട്ടിലേക്ക് വരുന്നത് നന്നായി തേച്ചു കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി വൃത്തിയായിട്ട് വരണം. ഒരുപാട് സ്ത്രീകളുള്ള വീടാ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നേ വരട്ടെ. ഇതൊക്കെ ശരിയാവൂടോ? ശരിയായില്ലെങ്കിൽ ശരിയാക്കണം. ഏതാ ചിരിക്കാതെ? സത്യബാബയുടെ പ്രേമലേഖനം അവൾക്ക് വായിക്കട്ടെ. ചേട്ടന്റെ ശരീരം വിറകുകൊള്ളി പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാനതിൽ ഒരു വസന്തം കാണുന്നു. എന്റെ വിറകുകൊള്ളിയിലെ വസന്തമേ, ഐ ലവ് യു. അച്ഛാ ചേട്ടില്ലേ പോലെ പുരുഷു, ഇത്രയെന്താണ് ഞാൻ വിചാരിച്ചത്? നിനക്ക് നിന്റെ അമ്മയുടെ ബുദ്ധിയാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, നിനക്ക് എന്റെ ബുദ്ധിയാണ്. നമ്മുടെ ബന്ധം തകർക്കാൻ എന്റെ അച്ഛൻ ടൗണിൽ നിന്ന് റൗഡികളെ വരുത്താൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയ്യോ പുരുഷോത്തമൻ ചേട്ടനെ വക വരുത്താനാണ് അച്ഛൻ അവരെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പുരുഷോത്തമൻ ചേട്ടൻ ആ റൗഡികളെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത്. ആ കശ്മലന്മാരുടെ ഇടയിൽ നിന്നും എന്നെ രക്ഷിക്കൂലേ പുരുഷോത്തമൻ ചേട്ട എന്ന് സ്വന്തം ഭാമ. അച്ഛാ അവന്മാരിവിടെ വന്നുകൂടാ, അവരെ നമ്മൾ തടയണം, ഭാമയെ നമുക്ക് രക്ഷിക്കണം. അത് ഓർക്കുമ്പോ എന്റെ രോമ എഴുന്നേറ്റ് വരണം. അച്ഛാ പിരിതെടുക്കണ, രോമം പിരിതെടുക്കാനോ? വേദനിക്കില്ലേ? രോമം പിരിതെടുക്കാനല്ല, അവന്മാരുടെ തല പിരിതെടുക്കാൻ. അതിനെ മന്ത്രശക്തി ഉപയോഗിച്ചു ഓരോരുത്തതിന് നമ്മുടെ കയ്യാലുകൾ കൂട്ടിക്കോ. എന്താണ് വണ്ടിക്ക് മുമ്പിൽ ചേർന്നത്? എന്താ ജീവിതം മതിയായോ? അതേടാ നിന്റെയൊക്കെ ജീവിതം അവസാനിപ്പിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. പ്രകാശ,
മധുരം ഇറങ്ങിച്ചെന്ന് അവന്റെ തലക്കിട്ട് കൊട്ടുകൊടുത്തിട്ട് വാറാണെങ്കിൽ ഇറങ്ങി വാടാ. മൂത്തകുന്നത്തെ ദുർമന്ത്രവാദി വിക്രമാദിത്യ വർമ്മയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പുന്നാര മകൻ പുരുഷോത്തമനാണ് ഈ പറയുന്നത്. അച്ഛനെ, ഇവനെ വാരിത് പറഞ്ഞ മായാവിയാണെന്നാ തോന്നുന്നേ. ആറായിരം തേറ ഇവനെ ഒന്ന് ശരിപ്പെടുത്തി തരാം. സുന്ദരിയുടെ മുഖത്ത് ഒരു ദുഃഖമില്ലേ മച്ചമ്പികളെ? ആ മുഖത്ത് മാത്രമേ ദുഃഖമുള്ളൂ, ബാക്കി എല്ലാം പ്രസന്നമാണ്. നമ്മുടെ പ്രസന്നത പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത് നമ്മുടെ ബുക്കിലെ തിരുമേനിയുടെ വീടാ. ആ വാലി ദേ നിൽക്കുന്നു. എന്നാ പിന്നെ വേറെ സ്ഥലം വിടാം. ഇവിടുന്ന് ആ മന്ത്രവാദി നമ്മുടെ ആടും പട്ടിയും പൂച്ചയൊക്കെ ആക്കി മാറ്റും. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. എന്റെ മനസ്സിവിടെ കുരുങ്ങിപ്പോയി.
ചെറുതായിട്ട് എന്റെയും. എന്നാ പിന്നെ എന്റെ മനസ്സും കൂടെ കുരുക്കാൻ നോക്കാം. എന്ന സഹാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ഇത് തിരുമേനി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അയ്യോ അങ്ങനൊന്നും ഇല്ല, അന്വേഷിപ്പൻ കണ്ടെത്തും എന്നാണല്ലോ ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി. ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ? അല്ല കേട്ടില്ല എന്ന് തോന്നുന്നു. ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കാ. പിന്നെ അച്ഛനെ, നമുക്കിനി കുറെ നാളോടെ സുഖമായി താമസിക്കല്ലേ? അതേടാ നല്ല പ്രകൃതിരമണീയമായ കാലാവസ്ഥ. പിന്നെ വടക്ക് ഭാഗത്തേക്ക് തീരെ പോണ്ട. അതെന്ത് വടക്ക് ഭാഗത്ത് മാത്രം പോണ്ടെന്ന് പറയാൻ കാര്യം? അവിടെ സ്ത്രീകൾ വിശ്രമിക്കുന്ന സ്ഥലമായതുകൊണ്ട്. എടാ ബ്രൂസ്ലി, വടക്ക് ഭാഗത്തേക്ക് പോകുന്ന വഴി പ്രത്യേകം നോക്കി വെച്ചോളും. നോക്കി വയ്ക്ക. പിന്നെ ഈ ചട്ടമ്പികള് രാത്രിയിൽ അധികം ഇറങ്ങി നടക്കണ്ട. അതെന്താ രാത്രിയിൽ ഇറങ്ങി നടന്നാൽ? യക്ഷികളുടെയും സർപ്പങ്ങളുടെയും ഒക്കെ ഉപദ്രവമുള്ള സ്ഥലമാണേ, അപകടമൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. ഞങ്ങൾക്ക് അപകടമുണ്ടായാൽ ഇയാൾക്ക് എന്താണോ നഷ്ടം? ഞങ്ങളിവിടെ വന്നതേ സുഖവാസത്തിനായിട്ടല്ല, തിരുനേനിയുടെ മകൾക്ക് പ്രേമലേഖനമയച്ചവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓഹോ, അതിനുവേണ്ടി എന്ത് അപകടമുണ്ടായാലും അത് തരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളാരെ മനസ്സിലായില്ലോ. ഞാൻ സേതുമാധവൻ, കാര്യത്തിന്റെ മോന. ഓഹോ, ആ വാലിന്റെ മോന അല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഏതോ തിരുമേനിയായിരിക്കും. നല്ല ആരോഗ്യമുള്ള ശരീരം. ഇടക്കിടക്കൊക്കെ ഒന്ന് ഞങ്ങൾ ഈ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരണം. ഇടക്കിടക്കല്ല, മിക്കവാറും ദിവസവും തരേണ്ടി വരും. എന്തോ എന്തോ അല്ലെ, ഈ മസാജ് ദിവസവും തരേണ്ടി വരും. നീയൊക്കെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നേരത്തെ നമ്മൾ ഇവനെ കാണുമ്പോ ഇത്രയും പൊക്കുണ്ടായിരുന്നില്ലോ മച്ചാ. അവൻ മായാവിയല്ലേ, അവന് പൊക്കം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. എടാ വിഡ്ഢികളെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നാളെ സൂര്യനുദയ്ക്ക് മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ ഈ പുരുഷുവിന്റെ തനിനിറം നീയൊക്കെ അറിയും. നീ ഒലത്തും, നിന്നെ കയ്യോടെ പിടിച്ച് നിന്റെ തല വെട്ടിയെടുത്ത് ഈ നാട് മുഴുവൻ പ്രദർശിപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് പോകണ ചെറ്റ്. അതിനു മുമ്പ് നീയൊക്കെ ചെന്ന് നിന്റെയൊക്കെ തന്നെന്തല്ലേ ഒന്നുകൂടെ കണ്ടേ ചുമ്മാ. അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോ വീണ്ടും കാണാൻ പറ്റിയെന്ന് വരില്ല. ഈ ഉണക്കത്തലയും പറ്റി എന്ത് ചെയ്യുന്ന കുറ്റി ചൂരേ? എടാ നിന്റെ ശരീരത്തിലുള്ള മൊത്തം മാംസത്തിന്റെ 10 ഇരട്ടി ഞങ്ങൾ ഒരു ദിവസം തിന്നൂടാ. മാംസം തിന്ന് തടി വളരും, ബുദ്ധി വളരില്ലടാ പട്ടി. ബുദ്ധി അധികം വളർന്നിട്ടാണ് നീ കൊടക്കമ്പി പോലെ ആയി പോയത്. അത് സാരമില്ലടാ നായെ, അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണാ. ഒരു പ്രതിഷ്ഠ തീരെ ചട്ടമ്പികളെ, ഈ തലവാട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഇവിടെ വരും. എന്നെ തടഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് അപ്പൊ കാണാം. അത് നമുക്ക് അവരത് മതി. അച്ഛാ, ഇഹലോകവാസം വെടിഞ്ഞെന്നാ തോന്നേ. എടാ എനിക്ക് ജീവിക്കണോടെ. ഓ ജീവിക്കണം. അപ്പൊ പിന്നെ മച്ചാൻ ഇത്രയും നാൾ എന്തെടുക്കായിരുന്നു? ഇത്രയും നാൾ മച്ചാൻ ഒരു ജീവച്ഛവമായിരുന്നെന്നാ ജീവച്ഛവം. നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നൊരു തോന്നൽ. മച്ചാനെ, നഷ്ടപ്പെട്ടത് ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇതേപോലെ പ്രോഗ്രാമിന് കാസർഗോഡ് പോയിട്ട് അവിടെ നിന്ന് കിട്ടാതെ പോയ അടി തീർച്ചയായും ഇവിടെ നിന്ന് കിട്ടും, അത് ഉറപ്പാ. കോഴിക്കാലി രണ്ടര കൂടെ വയ്ക്കട്ടെ. ഇപ്പൊ തന്നെ ഒരുപാടായി, വേണമെങ്കിൽ 5 വർഷം കോഴിക്കാലിട്ടോളൂ. മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യ. ഏട്ടൻ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ തലയിലെടുത്ത് വെക്കുക. ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ആ വാര്യരുടെ പണിയാ. അയാൾക്കും കൂടെ ഇറച്ചി മീനും കഴിക്കാനായിരിക്കും ഇവരിങ്ങോട്ട് കെട്ടിയെടുത്തത്. എനിക്കതല്ല പേടി. ഇനി നമ്മുടെ തിരുമേനിമാർക്ക് ഈ ഇറച്ചിയുടെയും മീനിന്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേമം ആയി. കൊച്ചമണി, കരുനാക്കൊണ്ടൊന്നും പറയാതിരിക്കുക. അല്ലേ തന്നെ നമ്മൾ മുട്ടോളം വെള്ളത്തിൽ മുങ്ങിയിരിക്കുക. ഇനി മുഴുവനായി അങ്ങ് മുങ്ങണോ? 1-2 പ്രാവശ്യം രാത്രിയിലാണ് അവൻ വന്നത്. അതുകൊണ്ട് ചട്ടമ്പിമാരാരും രാത്രിയിൽ ഉറങ്ങണ്ട. അപ്പൊ പകലോ? പകലോ ഒട്ടും ഉറങ്ങാൻ പാടില്ല. ഇനി അഥവാ ഉറക്കം വരികയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അടിവസ്ത്രം നനച്ചു കൊടുത്താൽ മതി, ഉറക്കം വരില്ല. അണ്ടർവെയർ വെള്ളത്തിൽ നനച്ചൊക്കെ ഞങ്ങളെന്താ ഗുസ്തിക്കാരാ? എടോ തന്റെ വർത്തമാനം കേട്ടതൊന്നും ഞങ്ങൾ ഇവിടെ ഗുസ്തി പഠിക്കാൻ വന്നിരിക്കുകയാണ്. അല്ല അത് പിന്നെ ഏത് പിന്നെടോ വാങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എടോ എന്തെങ്ങനെ എപ്പോ ആരെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിനൊരു വാലിന്റെ ഒരു ഉപദേശം ആവശ്യമില്ല. മനസ്സിലായില്ലോ? സാരമില്ല, വാര് പറഞ്ഞ ചട്ടമ്പികൾ കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ വടക്കേ പുറത്തുള്ള ചുറ്റിക്കലി അധികം വേണ്ട കേട്ടോ. വേണ്ടെങ്കിൽ വേണ്ട. ഒടുവാലെ കേടി ബ്രൂസ്ലി, താൻ എന്തിനുള്ള പുറപ്പാടാ? വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാ. ഈ കണക്കിന് പോയാൽ താൻ വീട്ടിലേക്ക് തന്നെ പോകും. തന്റെ വീട്ടിലേക്കല്ല, കാലന്റെ വീട്ടിലേക്ക്. തമാശ. അവന്മാരെന്നവനെ പിടിക്കൂലേ? പിടിക്കോടോ, ചട്ടമ്പികളും മിടുക്കന്മാരാ. എങ്കിൽ ഞാനൊന്ന് വീട്ടിലേക്ക് പോകുന്നില്ല. ആ കാമവനെ പിടിക്കുന്നതാണ് എനിക്കൊരു പൂതി.
പിടികിട്ടിക്കഴിഞ്ഞാ അവന്റെ മുഖത്തിട്ട് ആദ്യത്തെ അടി കൊടുക്കുന്നത് ഞാനായിരിക്കും. അത് വളരെ നല്ല കാര്യമാ. അതിനു മുമ്പ് ആ ചട്ടം പേള് തന്നെ തല്ല എന്നാ ഭാഗ്യം. അത് അതിലും വലിയ തമാശ. ആ മുഖത്തെ ദുഃഖം കണ്ടപ്പോ തന്നെ എല്ലാം എനിക്ക് മനസ്സിലായി. ഭർത്താവ് മരിച്ചുപോയല്ലേ. സാരമില്ല, എന്റെ ഭാര്യ മരിച്ചുപോയി. ഡബിൾ റെഡ് തുല്യ ദുഃഖിതരാ. ഈ ദുഃഖം മറക്കാൻ തുല്യ ദുഃഖമുള്ള ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അയ്യോ, അല്ല, ജല്ലടക്കില്ലേ പ്രേമത്തിന്റെ പരവശ്യം ഞാൻ കണ്ടെത്തി. എനിക്ക് തൃപ്തിയായി. നിന്നെ കരവലയത്തിലോ ദുക്കുവാൻ ഒന്നു ചുംബിക്കുവാൻ അഭിനിവേശം അഭിനിവേശം. ഈശ്വര, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ കൊച്ചുമണി. എത്ര മാസമായി? എത്ര മാസമായെന്നോ? അതെ, ഈ ഗർഭം. ഗർഭം മണ്ണം കട്ട. അപ്പോ ഗർഭം ഇല്ലേ? പിന്നെ നിനക്ക് ഛർദ്ദിക്കാൻ വന്നതോ? അതെ, നിങ്ങൾ കെട്ടിപ്പിടിച്ചപ്പോ വായിൽ നാറ്റം സഹിക്കാൻ വയ്യാതെ ഛർദ്ദിക്കാൻ വന്നു. അപ്പൊ പല്ലി എത്തിട്ട് വന്നു. വായിനാറ്റം അകറ്റാൻ കോൾഗേറ്റ് ഡെന്റൽ ക്രീം ഉപയോഗിക്കുക. കോൾഗേറ്റ് നിന്റെ അപ്പൂപ്പന ഉണ്ടോ കൊടുക്കുക? എന്റെ അപ്പൂപ്പനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. അപ്പൂപ്പനെ കുറിച്ച് മാത്രമല്ല, നിന്റെ അപ്പനെ കുറിച്ചും പറയാം. യക്ഷം പ്രേതം കൊണ്ടാവും സേതു പറഞ്ഞു നേരാണോ ഈശ്വര? അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. യക്ഷോ പ്രേതോ എന്തു വേണേലും വന്നോട്ടെ, എന്നെ ഒരു പോപ്പും ചെയ്യില്ല. നിനക്കവള് ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് പറഞ്ഞ കെട്ടിച്ചേരോ? ഇഷ്ടം എന്ന് പറഞ്ഞു നോക്ക്. ഇഷ്ടം പറയിക്ക. എന്നാ പിന്നെ വായി നോക്കി ആ സ്ഥലം ഇട. നീ എന്താണ് ചിരിക്കുന്ന യക്ഷി? നോവല് വായിക്കാതിരിക്കുമല്ലേ. കണ്ടിട്ട് എന്ത് തോന്നി? കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇയാൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? വേറെ ആരും ഇവിടെ കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി. ഈ കാവല് നിൽക്കുന്ന പണി എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ കുട്ടിക്ക് കാവൽ നിൽക്കാനെന്ന് പറഞ്ഞപ്പോ ഞാൻ പാഞ്ഞിങ്ങെത്തി. ഇതൊരു ശല്യമായല്ലോ. അതെ, അവനെ കൊണ്ടുള്ള ശല്യം ഇനി ഇവിടെ ഉണ്ടാവില്ല. ഈ ബ്രൂസിലെ ഭാസ്കരൻ ബ്ലാക്ക് ബെൽറ്റ് ഇന്ന് അവന്റെ കഥ കഴിച്ചിരിക്കും. ഓക്കെ, ഭാമയ്ക്ക് വേണ്ടിയാ. മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛൻ വിളിച്ചിട്ട് തന്നെയാ ഞാൻ വന്നത്. ഒന്ന് പോകും.